ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ ഫാർമസ്യൂട്ടിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് എം സി ക്യൂസിന്റെ ഡിസ്കഷൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിറപ്പ് കൺസിസ്റ്റ് ഓഫ് വിച്ച് ഷുഗർ? അപ്പോൾ സിറപ്പ് എന്താണ്? ഒരു ലിക്വിഡ് ഡോസേജ് ഫോം ആണ് അല്ലേ. സിറപ്പില് ഷുഗേഴ്സ് പ്രസന്റ് ആണ്. ആ ഒരു ടേസ്റ്റ് എന്ന് നമുക്കറിയാം എന്താണ്, അതിനൊരു ഷുഗറിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ താഴെ പറയുന്നവയില് സൂക്രോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, ഗ്ലൂക്കോസ്, ഏത് ഷുഗർ ആണ് സിറപ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ നോക്കാം. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ സൂക്രോസ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഷുഗർ എന്താണ്, സിറപ്പിൽ പ്രസന്റ് ആയിരിക്കുന്ന ഷുഗർ സൂക്രോസ് ആണ്. അപ്പൊ എസ് എസ് എന്ന് ഓർക്കാൻ ഈസിയാണ് കേട്ടോ. സൂക്രോസ് ആണ് ഷുഗർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിറപ്പ് കൺസിസ്റ്റ് ഓഫ് സൂക്രോസ് ഇൻ കോൺസെൻട്രേഷൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്, സൂക്രോസ് ഷുഗർ ആണ് എന്ത് ചെയ്യുന്നത്, സിറപ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത്. സോ അതിന്റെ കോൺസെൻട്രേഷന്റെ റേഞ്ച് ഇമ്പോർട്ടന്റ് ആണ്. എത്രയാ? 76.6%, 66.7, 67.6, 76.7. ഇതാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി, 66.7% ആണ് എന്ത് സൂക്രോസ് സിറപ്പിൽ പ്രസന്റ് ആയിരിക്കുന്ന സൂക്രോസിന്റെ കോൺസെൻട്രേഷൻ ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്തേക്കുക. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഗ്ലിസറിൻ ഇൻ എലിക്സർ? പ്രിസർവേറ്റീവ്, വെഹിക്കിൾ, കളറിംഗ് ഏജന്റ് ആൻഡ് ഫ്ലേവറിംഗ് ഏജന്റ്. അപ്പോൾ എലിക്സറും എന്താ, ഒരു ഹൈഡ്രോ ആൽക്കോളിക് പ്രിപ്പറേഷൻ ആണ്. അതിലെ ഗ്ലിസറിൻ ആഡ് ചെയ്യുന്നത് എന്തായിട്ടാണ്, അതിന്റെ യൂസ് എന്താണ്, ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, വെഹിക്കിൾ ആണ് കേട്ടോ. കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സോൾവെന്റ് ആണ്, എലിക്സറിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ആണ് എന്ത് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, അക്വസൈഡിൻ സൊല്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് ലിക്വിഡ് സൊല്യൂഷൻ, ഹാസി സൊല്യൂഷൻ, അയോൾ സൊല്യൂഷൻ, മാർട്ടിൻ സൊല്യൂഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, അക്വസൈഡിൻ സൊല്യൂഷന്റെ സിനോണിം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ, ലിക്വിഡ് സൊല്യൂഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അയഡിൻ സൊല്യൂഷൻ, അയഡിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് പഠിക്കാനുണ്ട്. അക്വസൈഡിൻ, വീക്ക് അയഡിൻ, സ്ട്രോങ് അയഡിൻ സൊല്യൂഷൻ ഒക്കെ. അപ്പോൾ അതിൽ അക്വസൈഡിൻ ആണെങ്കിൽ അതിന്റെ വാട്ടറിന്റെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. സോ ഓരോന്നിന്റെയും അയോഡിന്റെയും പൊട്ടാസ്യം അയഡൈഡിന്റെയും കോൺസെൻട്രേഷൻ റേഞ്ച് പഠിക്കുക. അതുപോലെ വാട്ടർ ആണോ ആൽക്കഹോൾ ആണോ എന്നുള്ളത് കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അക്വസൈഡിൻ സൊല്യൂഷന്റെ സിനോണിം എന്താ, ലുഗോൾ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, സൈസ് ഓഫ് ഡ്രോപ്ലെറ്റ് ഇൻ ഇമൽഷൻ, 0.1 micrometer, 1 micrometer, 10 micrometer, 0.01 micrometer. അപ്പോൾ ഇമൽഷന്റെ, ഡ്രോപ്ലെറ്റിന്റെ സൈസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇമൽഷൻസ് എന്താണ്, അപ്പോൾ സൈസ് എന്താണ്, എ ഓപ്ഷൻ എ 0.1 micrometer ആണ്. ഇമൽഷൻ എന്താണെന്ന് അറിയാമല്ലോ, എന്താ, ഒരു ബൈഫേസിങ് ഡോസേജ് ഫോം ആണ്. അതിൽ എന്താണ് രണ്ട് ഫേസും, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആയാലും കണ്ടിന്യൂസ് ഫേസ് ആയാലും എന്തായിരിക്കും, ലിക്വിഡ് ആയിരിക്കും അല്ലേ. ഇമൽഷൻസ് തന്നെ ടു ടൈപ്സ് വരുന്നുണ്ട്, ഓയിൽ ഇൻ വാട്ടറും വരുന്നുണ്ട്, വാട്ടർ ഇൻ ഓയിൽ ടൈപ്പ് ഇമൽഷൻസും വരുന്നുണ്ട്. സോ ഇമൽഷന്റെ, ഡ്രോപ്ലെറ്റിന്റെ സൈസ് പറയുമ്പോൾ ദറ്റ് ഇസ് അബൌട്ട് 0.1 micrometer. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ലോഷൻസ് ആർ അപ്ലൈഡ് ഓൺ ദ സ്കിൻ വിത്ത് ഫ്രിക്ഷൻ, വിത്തൗട്ട് ഫ്രിക്ഷൻ, ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദീസ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ലോഷൻസ് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ലോഷൻസ് പഠിച്ചിട്ടില്ലേ, കലാമിനൊക്കെ എക്സാമ്പിൾ വരുന്നുണ്ട് അല്ലേ. പിന്നെ വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ അതിൽ ഓർക്കേണ്ടത് ലോഷനും ലിനിമെൻറ്റും ഏകദേശം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന ടൈപ്പ് ഓഫ് ഡോസേജ് ഫോംസ് ആണല്ലേ. അതിൽ ലോഷൻ ആണെങ്കിൽ വിത്തൗട്ട് ഫ്രിക്ഷൻ ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. അതായത് സിംപ്ലി നമ്മൾ എന്ത് ചെയ്യുക, സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കലാമി ലോഷൻ ആണെങ്കിലും ആ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നു, ആ സ്കിന്നിൽ തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് ആക്ഷൻ, നമുക്ക് വേണ്ട ആക്ഷൻ അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളിലൊക്കെ റെഡ്നെസ്സിനൊക്കെ നമുക്ക് കലാമി ലോഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ വിത്തൗട്ട് ഫ്രിക്ഷൻ ആണത് അല്ലേ. ദെൻ ലിനിമെൻറ്റ് ആണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിക്ഷൻ കൊടുത്ത് തന്നെ ആയിരിക്കണം അപ്ലൈഡ്, ആ അഫക്റ്റഡ് ഏരിയയിൽ അപ്ലൈ ചെയ്യാനായിട്ട്, എങ്കിൽ മാത്രമേ നമുക്ക് ആക്ഷൻ കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, രണ്ടിന്റെയും ഡിഫറൻസ് നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, കലാമിൻ ഈസ് സിങ്ക് കാർബണേറ്റ്, സിങ്ക് സൾഫേറ്റ്, സിങ്ക് ഓക്സൈഡ്, നൺ ഓഫ് ദീസ്. കലാമിൻ ലോഷൻ ആണ്. അപ്പോൾ കലാമിന്റെ കോമ്പോസിഷൻ പറയുമ്പോൾ അതിൽ വരുന്നത് സിങ്ക് കാർബണേറ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ എയ്ത്ത് ക്വസ്റ്റ്യൻ, സിമ്പിൾ ഓയിൻമെന്റ് ബേസ് ഈസ് പ്രിപ്പയർഡ് ബൈ വിച്ച് മെത്തേഡ്, ഫ്യൂഷൻ, ഇമൽസിഫിക്കേഷൻ, ട്രിച്ചുറേഷൻ ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ സിമ്പിൾ ഓയിൻമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഏതാ, ട്രിച്ചുറേഷൻ മെത്തേഡ് ആണ്. നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ബേസും ആഡ് ചെയ്ത് അതിന്റെ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുത്ത് ട്രിച്ചുറേഷൻ മെത്തേഡ് വഴി സിമ്പിൾ ഓയിൻമെന്റ് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്.
Then ninth question, viscosity range of most commercial ophthalmic preparation lies between 10 to 12 CPS, 30 to 40 CPS, 15 to 25 CPS and 5 to 10 CPS. Ophthalmic preparations in the viscosity range 15 to 25 CPS and option C and right answer. Right. So, this is direct question and range on the note 15 to 25 CPS unit. Then 10th question, which of the following dye is used for leaker test? Orange red, methylene blue, methylene red and none of the above. Appo, leaker test parental preparations in vendi chayin and use in the dye edana question chodichirikkunne. So methylene blue aanu right answer aayittu varunnathu. Leaker test use cheynathu methylene blue dye aanu. Okay, thank you.